പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അക്ഷയ ഖനിയാണ് ജയൻ കഥകൾ. ജയൻ സിനിമയിൽ സജീവമായത് 3 വർഷം. ആ 3 വർഷം കൊണ്ട് ജയൻ സമ്പാദിച്ചത് യുവജനങ്ങളുടെ ആക്ഷൻ ഹീറോ എന്ന ഇമേജ്, സൂപ്പർ താരം എന്ന ഇമേജ്. അഭിനയിക്കുമ്പോൾ, അഭിനയത്തിൻ്റെ കൊടുമുട്ടിയിൽ നിൽക്കുമ്പോൾ മലയാളത്തിൽ നസീറിനേക്കാൾ പ്രതിഫലം വാങ്ങിയിരുന്നത് ജയനായിരുന്നു. ശക്തമായ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. ജയൻ കഥകൾ ഒരുപാടുണ്ട്. ജയൻ വിവാഹം കഴിക്കാത്തതിന് പിന്നിലെ കഥകൾ പലതുണ്ട്. MGR പ്രിയ തോഴിയായിരുന്ന ലതയുമായി ജയൻ പ്രണയത്തിലായിരുന്നു എന്നത് ഒരു കഥ. ഒരു എയർ ഹോസ്റ്റസിനെ അദ്ദേഹം പ്രണയിച്ചിരുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നത് മറ്റൊരു കഥ. ഇപ്പോഴത്തെ ഷീല മറ്റൊരു വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നു. ജയൻ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അന്നത്തെ നടി ഷീല പറയുന്നത്. നസീറുമായുള്ള പ്രണയം തകർന്നതിന് ശേഷം ഷീല തൻ്റേതായ രീതിയിൽ യാത്ര തുടങ്ങി. ആ യാത്ര ഷീലയെ സംബന്ധിച്ചിടത്തോളം വിജയമായിരുന്നു. ഷീല പറയുന്നത് ഇങ്ങനെ: താൻ നായികയായ ശാപമോക്ഷം എന്ന ചിത്രത്തിലാണ് ജയൻ ആദ്യമായി അഭിനയിക്കുന്നത്. ശാപമോക്ഷത്തിൽ അഭിനയിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നോട് ചോദിക്കുമായിരുന്നു അഭിനയിച്ചത് ശരിയായോ ശരിയായോ എന്ന്. അവസാനം ടേക്ക് ഓക്കെ ആയപ്പോൾ ജയൻ വന്ന് തൻ്റെ കാലിൽ തൊട്ട് തൊഴുതു. അത് കണ്ട ഉമ്മർ പറഞ്ഞു, എല്ലാം ഷീലയോട് മാത്രം ചോദിച്ചാൽ മതിയോ? ഷീലയുടെ മാത്രം കാലിൽ തൊട്ട് തൊഴുതാൽ മതിയോ? ഉമ്മറിനോട് ജയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാറും അഭിപ്രായം പറയണം. അക്കാലത്ത് ജയൻ ചെറിയ ചെറിയ വില്ലൻ വേഷങ്ങൾ ചെയ്തു. പിന്നീട് ശരപഞ്ചരത്തിലൂടെ സൂപ്പർ താരമായി മാറി. ശരപഞ്ചരത്തിൽ താനും ജയനും ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു. ശരപഞ്ചരത്തിൽ അഭിനയിക്കുമ്പോൾ ജയന് വല്ലാത്ത ഒരു എനർജിയായിരുന്നു. ആ എനർജി സിനിമയിൽ ഉടനീളം ഉണ്ട്. ശരപഞ്ചരത്തിലൂടെ ഒറ്റ രാത്രി കൊണ്ട് ജയൻ സൂപ്പർ താരമായി മാറി. പിന്നീട് അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടിയില്ല. താൻ ആദ്യമായി സംവിധാനം നിർവഹിച്ച ശിഖരങ്ങൾ എന്ന ചിത്രത്തിൽ ജയനെ നായകനാക്കി സ്വീകരിച്ചു. ആക്ഷൻ ഹീറോ ഇമേജ് വെടിഞ്ഞ് നന്നായി അഭിനയിച്ച ചിത്രമാണ് ശിഖരങ്ങൾ. ജയൻ്റെ അഭിനയ ജീവിതത്തിലെ ശ്രദ്ധേയമായ വേഷമായിരുന്നു ശിഖരങ്ങൾ. അതിൽ താനായിരുന്നു നായിക. അപ്പോൾ താൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ജയൻ വിവാഹം കഴിക്കാത്തതെന്ന്. ജയൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഷീലാമയെ എനിക്കിഷ്ടമാണ്. ഷീലാമയെ പോലൊരു പെൺകുട്ടിയെ കിട്ടിയാൽ ഞാൻ തീർച്ചയായും വിവാഹം കഴിക്കും. എന്തുകൊണ്ടാണ് ജയൻ അങ്ങനെ പറഞ്ഞതെന്ന് താൻ പിന്നീട് ചിന്തിച്ചു. പിന്നീട് മനസ്സിലായി ജയന് തന്നോടുള്ള കരുതലും സ്നേഹവും ഒക്കെ. പ്രേംനസീറും ഷീലയും തമ്മിലുള്ള പ്രണയവും ആ പ്രണയത്തകർച്ചയും ഒക്കെ ചർച്ചാ വിഷയമാണ്. പക്ഷേ ജയനും ഷീലയും തമ്മിൽ ഇത്തരമൊരു ബന്ധമുണ്ടായിരുന്നു എന്ന ചോദ്യം ബാക്കിയാകുന്നു. എന്തായാലും ഷീല വെളിപ്പെടുത്തിയിരിക്കുന്നു. ഷീല പറയുന്നു, ജയൻ ഒരു പക്ഷേ പറഞ്ഞത് കളിയായിട്ടായിരിക്കാം, ചിലപ്പോൾ കാര്യമായിട്ടായിരിക്കാം. എന്തായാലും തന്നോട് പ്രത്യേക കരുതലും സ്നേഹവും ബഹുമാനവും ഒക്കെ ജയൻ പ്രകടിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് ജയൻ വിവാഹം കഴിച്ചില്ല എന്നത് ഒരു ചോദ്യമായി നിൽക്കുന്നു. അഭിനയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ്, താരോദയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം അപകടത്തിൽ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നടുക്കമായിരുന്നു. അദ്ദേഹവും താനുമായി ഒരുമിച്ച് ഒരു നിർമ്മാണ കമ്പനി ഉണ്ടാക്കിയിരുന്നു. ആ നിർമ്മാണ കമ്പനിയിൽ പുറത്തിറങ്ങേണ്ട ചിത്രം ജയൻ നായകനായ ചിത്രമായിരുന്നു. താനായിരുന്നു നായിക. പക്ഷേ ആ ചിത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം അപകടത്തിൽ മരിച്ചു. മദ്രാസിലെ എൻ്റെ വീട്ടിൽ വെച്ചാണ് ജയനും ഞാനുമായി ആ ചിത്രത്തെക്കുറിച്ച് ചർച്ചകൾ ചെയ്തത്. ഞങ്ങൾ ഇരുവരും ചേർന്ന് നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷേ കാലം ജയനെ കൊണ്ടുപോയി. ഷീലയ്ക്കിപ്പോഴും സംശയമാണ്. ഷീല പറയുന്നു, ജയൻ എന്നെ സ്നേഹിച്ചിരുന്നുവോ? ജയൻ എന്നെ പ്രണയിച്ചിരുന്നുവോ? ജയൻ അത്രയേറെ എന്നോട് അടുപ്പമായിരുന്നു, അത്രയേറെ സ്നേഹമായിരുന്നു എന്നോട്. ആ സ്നേഹം ബഹുമാനമായിരുന്നു, പ്രണയമായിരുന്നു എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നില്ല. ഷീലയുടെ വാക്കുകൾ ഇപ്പോൾ വൈറലായി മാറുകയാണ് ജയൻ ഫാൻസുകാർക്ക് ഇടയിൽ.